हाई फ्रेंड्स वेलकम टू मंजूस माजी अब या नंदनकूट निक्त नंदे वलिचन वीटल नंदन कूड़े वन या वलिचन वीटल ऐसी वे वह अब इवे वन कहने नाम अतिशयपड़ कुरे क्यों अब आये नमक अब नमुक नेर वीडियो कं नोक ओके अब नमी वीडियो अब या नंदन वलिचन वीटल अतिशयपड़ क्यों अगर या वीडे अगत वन कैं अब अतिशयपड़ क्यों आड़े नमक परचयपड़े अब नमुक आड़े का नमें अतिशयपड़ क्यों अमल पे नंदन वलिचन मोन नम्बे अब एंटो सोरी अब नमुक क्यों नमक कंक आ सा परचय नाम इंटरव्यू चेट ना कोई आगे कमु भयंर अतिशय तौनी अब नमुक कंक अब ई संभव का वयल अद वयल पक्षे चोदा इत कु अब कुपील मनोहर इन क्यों पढ़ान स्वंत ऐडी ओर क्यों यूट्यूब कं नोक पढ़ा स्वंत ऐडी ओर क्यों मोन इतक वाणी कुछ नूल पीस उपयोग पेपर पे मुड़ो सा അടപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് മൊത്തം യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് അതിലും അതിശയകരമായിട്ട് തോന്നിക്കുന്ന ഒരു സംഭവം അപ്പോൾ ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടാത്ത വേസ്റ്റ് ആയിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞ സാധനങ്ങൾ വെച്ച് നിർമ്മിച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഈ ഇരിക്കുന്ന സാധനങ്ങൾ അത് എന്തൊക്കെ സാധനം വെച്ചാണ് എന്തൊക്കെ ചെയ്യുന്നെന്നുള്ളത് മോൻ തന്നെ പറഞ്ഞു തരും മോനെ അതെന്തൊക്കെയാണ് ഇത് പഴയ കളഞ്ഞ സ്പ്രേ കുപ്പി വെച്ചിട്ട് കാർട്ടൂൺ ക്യാരക്ടർ ആയ മിനിയെ ഉണ്ടാക്കിയിരിക്കുക चाय आंटिक रूप अः गुड नाइट बोटल मश्रूम उपयोगशून्य बल्ब फ्यूस बल्ब पोटिपोय ग्लास अब मोडिफाई ना साधा चाय कुछ कपाणी या वरचर इत या अक्रलिक कलर बोटल तीर्नवेदी अक्रलि बोटिल अड़प कूस इतर मश्रूम वे मश्रूम वे कलर कॉम्बिनेशन अतिशयपड़ संभव ऐटो इंपॉर्टेंट आईटे इष्टपड़ी क्यों नमक अदी नोक अब ईर साधन कड़ी मेड़ वच इतं साधन वैचाई अल अब ई साधन इधर नमें शिवलिंग शिवलिंगी चोक नमें स्कूल पढ़ी बोर्डिले चोको आ चोक वैचा ई साधन ओर मनुष्य मोन बुद्धन आनुद्ध मनुष्य फेस
പിന്നെ ഇത് ഡ്രിങ്കൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സാണ്. ഇതൊരു കൊച്ചു കൊടം മാതിരിയൊക്കെ ഇരിക്കുന്നത് കേട്ടോ, എത്ര മനോഹരമായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ. ഇതൊരു കുടമാണ്, ആ ഇതും ഒരു കുഞ്ഞൊരു കുടമാണ്. പക്ഷേ ഇതും കൊണ്ടൊന്നും തീരത്തില്ല, ഒരുപാടുണ്ട് കാണിക്കാനാണെങ്കിൽ, പിന്നെയും ഉണ്ട്. അപ്പം നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇത് കരടിയാണ്, ഇതും അതുപോലെ കുപ്പിയിലാണ് മോനെ ഉണ്ടാക്കിയത്. ഇതും കുപ്പിയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതാ ക്രിസ്മസ് അപ്പൂപ്പനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ബൾബിലാണ് ക്രിസ്മസ് അപ്പൂപ്പനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് കുപ്പിയിൽ ഇതെന്തോ വെച്ചാൽ മോനെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ചുരുട്ടി അതേ ഒരു രീതി ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫ്ലവറൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മനോഹരമായിട്ട്, എത്ര മനോഹരമായിട്ടെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല, ചിത്രങ്ങൾ നന്നായിട്ട് വരയ്ക്കും. അത് ഈ ലോക്ക്ഡൗൺ ടൈമിലാണ് പഠിച്ചത്. പഠിക്കാനായിട്ടൊന്നും പോയിട്ടില്ല, പടം വരയ്ക്കാൻ പഠിക്കാനൊന്നും പോയിട്ടില്ല. ഫസ്റ്റ് വരച്ചിരിക്കുന്ന പടം ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ പടമാണ്. അതാണ് നമ്മുടെ ഉണ്ണിയണ്ണനാണ്, നമ്മുടെ സ്വന്തം ഉണ്ണിയണ്ണൻ. ഇതാ അച്ഛൻ്റെ പടമാണ്, കാണാൻ പറ്റുന്നുണ്ടോ മോളെ? അതുപോലെ പല ചിത്രങ്ങളും വരച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡിങ് ആയ നമ്മുടെ ദളപതി വിജയ അണ്ണൻ്റെ പടം വരച്ചിരിക്കുന്നതാണ്. എത്ര സൂപ്പറായിരിക്കുന്നു, ആദ്യം കണ്ടിലേക്ക് ഒന്നിനൊന്ന് മെച്ചമായിട്ടിരിക്കുന്നു. കാണാൻ വരുന്നുണ്ടോ ഡി? അടുത്ത ആളെ വരാൻ നമ്മുടെ ലാലേട്ട, സ്വന്തം മോഹൻലാൽ. ലാലേട്ടനെ വരച്ചിരിക്കുന്നുണ്ടോ, സൂപ്പറായിട്ടില്ലേ? ഇതൊക്കെ എന്നല്ലേ കഴിവെന്ന് പറയുന്നത്, ഇതൊക്കെയാണ്. അടുത്ത ആരാണ്? അല്ലു അർച്ചനാണ്. ആ ഇത് അല്ലു അർച്ചനാണ്, നമ്മുടെ സ്വന്തം തെലുങ്ക് നടൻ. കാണാൻ പറ്റുന്നുണ്ടോ ഡി? എൻ്റെ ഫോട്ടോ, ഈ ഫോട്ടോ കണ്ടിട്ടില്ല കേട്ടോ. അടുത്ത ആരാണ് കാണാൻ പറ്റുന്നത്? അമിതാഭ് ബച്ചനെയാണ് വരച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ വിളിച്ചിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അടുത്ത ആരാണ്? ഇംഗ്ലീഷ് കൊമേഡിയൻ മിസ്റ്റർ ബീൻ. മിസ്റ്റർ ബീൻ ഇത് നമ്മുടെ വിജയണ്ണനെ പോലെ തന്നെ, നമ്മുടെ ട്രെൻഡിങ് ആയ നമ്മുടെ സൂര്യ. സൂര്യ അല്ലേ, എത്ര കളർഫുൾ ആയിട്ടുണ്ടെന്ന് നോക്ക്. സ്വന്തം മമ്മൂക്കാണ്, പടുത്ത പട ആരാ നോക്കാം. നമ്മുടെ തമിഴ്നാടൻ വിക്രമത്തിൻ്റെ ഫോട്ടോ ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, കാരണം അത്രയും ഇതാരാന്ന് കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ. ഇത് നമ്മുടെ മമ്മൂക്കയുടെ സ്വന്തം, നമ്മുടെ സ്വന്തം ദുൽഖർ. അപ്പോൾ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഇന്ന് മൊത്തം നമ്മൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് തീരത്തില്ല. പടങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് ബിന്ദുവമ്മേനെ കൂടെ കാണാം. ബിന്ദുവമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മൻ്റെ അമ്മയാണ്, ഞങ്ങളുടെ സ്വന്തം ബിന്ദുവമ്മയാണ്. ബിന്ദുവമ്മ ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വരാൻ ഭയങ്കര മടിയാണ്, അടുക്കള നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ചോറൊക്കെ തരാനുള്ള പരിപാടിയാണ് തോന്നുന്നു, കറിയൊക്കെ വെച്ചുകൊണ്ട്. എന്തായാലും ജസ്റ്റ് ബിന്ദുവമ്മ, ആ ഇത് ഹായ് പറഞ്ഞേ. ഇവിടെ എന്തൊക്കെയോ പരിപാടിയിലായിരുന്നു, മുട്ട പൊരിക്കാനുള്ള പരിപാടിയിലായിരുന്നു. നന്ദന അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടില്ല, ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നും വന്നല്ല, ഇവിടെ നന്ദനയോടെ വന്ന്. ഇന്ന് ഒരു ദിവസം മൊത്തം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം വരയ്ക്കാൻ പോയിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ ലോക്ക്ഡൗൺ ടൈമിലിരുന്ന് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഇതൊക്കെ അതിശയമായിട്ട് തോന്നി. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. അതുപോലെ ഈ മോന് വേണ്ടിയിട്ടായിരിക്കണം ഇന്നത്തെ ലൈക്ക്. അതുപോലെ അടുത്ത ഒരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ടാറ്റാ.